ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഈ ചെടിയുടെ പേര് മിക്കുള്ളവർക്കും അറിയാമായിരിക്കും, ഇത് ബോർഡർ ഗ്രാസ് ആണ്. ഇപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. കാരണം എന്നിടയിൽ ഒരുപാട് ഗ്യാപ്പും വീണു, അതുപോലെ തന്നെ എൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി തുടങ്ങി. സാധാരണ ഇത് നല്ല പച്ച കളറിലാണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് നാളെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കളർക്ക് ഒരു മഞ്ഞപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. ഇത് മാറ്റി നടാനായിട്ട് ആദ്യം നമുക്ക് ഈ ചെടിച്ചെടിയിലുള്ള ഈ ബോർഡർ ഗ്രാസ് അത്രയും നമുക്ക് പിഴുതെടുക്കാം. ഇത്രയും ബോർഡർ ഗ്രാസ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ പഴയ മണ്ണൊന്ന് മാറ്റിയിട്ട് പുതിയ മണ്ണെടുക്കാം. അങ്ങനെ നമ്മൾ പഴയ മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയ മണ്ണെടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഒരുപാട് അങ്ങ് നിറയ്ക്കരുത്, കാരണം ചെടി വളരാൻ കുറച്ച് ഗ്യാപ്പ് വേണം. ഈ ചെടി നമുക്ക് വേരോടെ നടന്നാൽ ആവശ്യമില്ല, വേരോടെ നട്ടാലും കുഴപ്പമില്ല. അല്ലാതെ നമുക്കിത് കമ്പ് മുറിച്ച് നടന്നതായിരിക്കും ഒത്തുകൂടി നല്ലത്. ഇതുപോലെ നമുക്ക് ഓരോ തണ്ടായിട്ട് നമ്മുടെ ചട്ടി നിറച്ച് നടാം. വേരൊക്കെ കളഞ്ഞ് ഓരോ തണ്ടായിട്ട് മാറ്റിയെടുത്താണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നടാം. ഗ്യാപ്പിൽ എത്രയും ബോർഡർ ഗ്രാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നൊരു ചെടിയാണ്, അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചെടി ഒന്ന് കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും തന്നെ ഒന്ന് പ്രൂൺ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഷേപ്പിന് കിട്ടുകയുള്ളൂ. ഞാൻ ഇപ്പോൾ അതുപോലെ ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ തന്നെ നട്ടുവെച്ച കുറച്ച് ബോർഡർ ഗ്രാസ് ആണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു കത്രിക എടുത്തിട്ട് ഒരുപാട് വളർന്നിരിക്കുന്ന ഇലകളത്രയും നമുക്ക് വെട്ടിക്കളയാം. ഇത് നമുക്ക് പല ഷേപ്പിൽ വളർത്തിയെടുക്കാൻ, ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ എപ്പോഴും ഒരു ഷേപ്പിൽ വളർത്തുന്നതായിരിക്കും ഈ ചെടിക്ക് കൂടുതൽ ഭംഗി നൽകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.